ഈ ഒരു വണ്ടിക്ക് ഓടിക്കാനായിട്ട് ലൈസൻസോ ഒന്നും വേണ്ട. കാര്യം വാട്സും കാര്യങ്ങളും എല്ലാം കുറഞ്ഞ ഒരു മോഡലിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചു പിള്ളേർക്കായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സാധനങ്ങൾ മേടിക്കാനായാലും കടയിലൊക്കെ ആയാലും ഈ ഒരു വണ്ടി ഉപകാരപ്പെടും. ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ വാങ്ങിച്ചുതരാം. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയിൽ രണ്ടുപേർക്കും പിന്നെ സാധനം ഫ്രണ്ടിൽ വെച്ച് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് മുഹമ്മദ് യാസീൻ. ഞാൻ പഠിക്കുന്നത് 10-ാം ക്ലാസ്സിലാണ്. KKK VMHS അനന്തപുരം സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ ഒരു വണ്ടി ഇപ്രാവശ്യം ഉണ്ടാക്കിയത് ടീച്ചർമാരോ സ്കൂളിലെ കുട്ടികളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നേരത്തെ വണ്ടി ഒരുപാട് സഹകരണത്തോടെ അവർ സപ്പോർട്ട് ചെയ്ത് സ്വീകരണമൊക്കെ നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇനിയിപ്പോൾ അറിഞ്ഞ് ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഒരുപാട് ഉപകാരമുള്ളൊരു വണ്ടിയാണ്. സ്വന്തമായിട്ട് ഉണ്ടാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെയ്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണിത്. ഇത് ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വെസ്പാടെ ലുക്ക് ഉണ്ടാവും. പക്ഷേ ബാക്കിലോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പല വണ്ടിയുടെ പാർട്സ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ടയറും അതുപോലെ തന്നെ ഫ്രണ്ടും എല്ലാം നമ്മൾ സ്ക്രാപ്പ് കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെന്ന് പറയുന്നത് താക്കോലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താക്കോൽ ഓണാക്കി നമ്മുടെ ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വണ്ടി മൂവ് ആകുമ്പോൾ അപകടവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിന് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്ക് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവത്തില്ല. പിന്നെ നമ്മുടെ താക്കോൽ ഓൺ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഓടത്തില്ല. വണ്ടി മോട്ടർ വലിച്ചു പിടിക്കും. ആ ഒരു സെറ്റപ്പ് കൂടി ഇതിലുണ്ട്. ചാവി ഇട്ട് മാത്രമേ വണ്ടി നമുക്ക് ഉരുട്ടാൻ പോലും സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഓരോ പാർട്സ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വെസ്പാടയാണ് ഈ ഫ്രണ്ടും ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു ഭാഗവും. ഈ ഒരു ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ടയറിലാണ് മോട്ടർ ഇരിക്കുന്നത്. ഹബ്ബ് മോട്ടറാണ്. പിന്നെ ഇതിൻ്റെ ഷോക്ക് അപ്സർ ഇതെല്ലാം നമ്മൾ സ്ക്രാപ്പ് കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് രണ്ടു പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ അടിപൊളി സീറ്റാണ്. അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഹോൺ, ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് ഇതൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇത് പാർക്കാണ്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്. പിന്നെ എൻ്റെ ഹോണ്, പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഡബിൾ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 48 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണുള്ളത്. 1 എണ്ണം 12 വോൾട്ട് വെച്ചാണുള്ളത്. പിന്നെ 60 കിലോമീറ്റർ നമുക്ക് കിട്ടും 25 സ്പീഡിൽ. സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാം. എവിടെ വേണമെങ്കിലും 60 കിലോമീറ്ററോളം നമുക്ക് പോകാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഓരോ പാർട്സും നമ്മൾ ഓരോ പ്ലാനിങ്ങും ഐഡിയ ഒക്കെ നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്വിച്ചിൻ്റെ ആ ഒരു ബോർഡ് തന്നെ ആയാലും നമ്മൾ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം നമ്മൾ പുതുതായിട്ട് വളരെ ചീപ്പ് റേറ്റിൽ മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ വണ്ടിക്ക് ചാരും കാര്യങ്ങളും ഉണ്ട്. പിന്നെ 60 കിലോമീറ്റർ പോകാൻ രണ്ടുപേർക്കായാലും സുഖമായിട്ട് യാത്ര ചെയ്യാം. ഈ ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള ആശയം എന്ന് പറയുന്നത് 2 വർഷത്തിന് മുമ്പ് ഞാനൊരു വണ്ടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു വണ്ടിയും കൂടി എത്താനുള്ള കാരണം. അപ്പോൾ ആ ഒരു വണ്ടിയായിരുന്നു നേരത്തെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതൊരു സൈക്കിൾ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു 2 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തതാണ്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട് സൈക്കിളാണ്. ബാക്കിലോട്ടൊക്കെ നമ്മള് ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഈ ഒരു സീറ്റിന്റെ അടിയിലാണ്. പിന്നെ ഇതിന്റെ മോട്ടർ 250 വാട്ട്സിന്റെ 24 വോൾട്ടിന്റെ മോട്ടറാണ്. പിന്നെ സ്വിച്ച് ഹെഡ്ലൈറ്റ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മള് 2 വർഷം കൊണ്ട് ഈ ഒരു വണ്ടിയിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ഇതിലൊരു ആശയം വെച്ചൊക്കെയാണ് നമ്മൾ മറ്റൊരു വണ്ടിയും കൂടി ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ ഓരോ ഐഡി അപ്ഗ്രേഡ് ചെയ്താണ് നമ്മൾ വണ്ടി മറ്റൊരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വേറൊരു മോഡലും ഇത് വേറൊരു മോഡലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ലൊരു ഉപയോഗമുള്ള ഒരു വണ്ടിയാണ്. ഇലക്ട്രിക് സ്കൂട്ടർ കൂടി ആയതുകൊണ്ട് ലൈസൻസിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് മോഡിഫൈഡൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രില്ല് പോലത്തെ നമ്മൾ ഒരു ഷീറ്റിൻ്റെ അകത്ത് വെട്ടി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇത് ഡബിൾ ഇൻഡിക്കേറ്ററും കത്തും 1 ഇൻഡിക്കേറ്ററും കത്തും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ ഇതുവരെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഇതിൽ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ചാർജിങ് സോക്കറ്റ് 4 മണിക്കൂർ ചാർജ് ചെയ്താലേ 60 കിലോമീറ്റർ കിട്ടും. വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാവുന്നതാണ്. ചാർജിങ്ങിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ നമുക്ക് കറണ്ടിൽ കുത്തിയിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ട് ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വെളിയിൽ കൂടാണ് പോയിട്ടുള്ളത്. അപ്പം അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാനും പിന്നെ ഒരു മോഡലിന് വേണ്ടി ഒരു ബോക്സ് പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതും ഒരു ഷീറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പട്ടയൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഒരു ബിൽഡിങ്. അതൊരു മോഡലിന് വേണ്ടി കൊടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബ്രേക്ക് ലാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ചാരുണ്ട്, ക്യാരിയറാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ടയറിൽ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക്. അബ്ബു മോട്ടർ കട്ട് ഓഫ് ആകാൻ വേണ്ടിയുള്ള ബ്രേക്കും കൂടിയാണുള്ളത്. പിന്നെ ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഫുഡ് റെസ്റ്റൊക്കെ നമ്മൾ ബുള്ളറ്റിൻ്റെ ഒക്കെ പോലുള്ളതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, മടക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് സീറ്റിൻ്റെ അടിയിലാണ്. നമുക്ക് സീറ്റ് തുറക്കാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ബാറ്ററി ഉള്ളത്. ഇതാണ് ബാറ്ററി, 4 ബാറ്ററിയാണ് ഉള്ളത്. 12 വോൾട്ടിൻ്റെ 48 വോൾട്ടാണ് 4 എണ്ണം. നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. Thank you.